പി.വി. അൻവർ അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം സർ. ഈ ബജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ. സർ, ഈ ബജറ്റ് സമ്മേളനം കഴിഞ്ഞ് നമ്മളെല്ലാം ഒരു പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ അതിൻ്റെ നെഞ്ചടിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4-5 മാസമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF കോൺഗ്രസും പ്രസംഗിച്ച് നടക്കുന്നത് പ്രത്യേകിച്ച് ജോഡോ യാത്രയിൽ CPM പിന്തുണച്ചില്ല. ജോഡോ യാത്രയെ CPM കളിയാക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിലപാടില്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കളിയാക്കി. ഈ രീതിയിലുള്ള വാർത്തകൾ, പ്രചരണങ്ങൾ, പ്രസംഗങ്ങൾ ഈ സഭക്കകത്ത് പോലും കഴിഞ്ഞ ദിവസങ്ങളായി നടക്കുകയാണ് സർ. സർ, CPM നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ച് വർഗീയതക്കെതിരെ ഒരു നിലപാടും ഇല്ല എന്നത് തന്നെയാണ് സർ. ആ വർഗീയതക്കെതിരെ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക നിലപാടുകൾക്കെതിരെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്, പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ നിലപാട്, കർഷകർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ പല വിഷയങ്ങളിലും കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മ, ഇത് തന്നെയാണ് സർ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല സർ, ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വർഗീയതയാണ്. ആ വർഗീയതക്കെതിരെ ഈ ജോഡോ യാത്രയിൽ 4,000 ചില്ലാനം കിലോമീറ്ററാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി നടന്നത്. ഒരു സ്ഥലത്ത് പോലും പറഞ്ഞില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന രീതിയിലാണ് ഈ സഭയിൽ അടക്കം പ്രസംഗിച്ചത് സർ. സർ, ഞാൻ അതിലെ ഒരു കാര്യം ഈ സഭയിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സർ. സർ, January 27 24 ന്യൂസ് ചാനലിൽ നടന്നൊരു ചർച്ചയാണ് സർ. അതിൻ്റെ അവതാരകനായിട്ടുള്ളത് ശ്രീ വേണുവാണ് സർ. അതിൽ BJP വക്താവ് കെ ഗണേഷും കോൺഗ്രസിൻ്റെ വക്താവായി വന്നത് ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസാണ് സർ. അഡ്വക്കേറ്റ് അനിൽ ബോസ് KPCC സാംസ്കാരിക വിഭാഗം സെക്രട്ടറിയാണ് സർ. AICC പ്രചാര വിഭാഗ ഭാരവാഹി കൂടിയാണ് സർ. ഈ ചർച്ചയ്ക്കിടയിൽ BJP വക്താവ് ഗണേഷ് പറയുന്നു, രാജ്യമാകെ നടന്ന് BJP മോഡിക്കെതിരെയും വ്യക്തിഹത്യ നടത്തുന്ന യാത്രയല്ലേ നിങ്ങളുടെ യാത്ര എന്നാണ് പറയുന്നത്. സർ, വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഒന്ന് വായിക്കാൻ ഉദ്ദേശിക്കുകയാണ് സർ. BJP വക്താവ് ഗണേഷ്, നിങ്ങൾ മോദി വിരോധം പറഞ്ഞുകൊണ്ട് രാജ്യം മുഴുവൻ നിങ്ങൾ സഞ്ചരിച്ചാൽ ഇന്ത്യയിൽ ജനങ്ങൾ നിങ്ങളെ മുൻ പ്രധാനമന്ത്രിയുടെ മകൻ എന്ന നിലയിൽ മാത്രം കാണാൻ വരും. അല്ലെങ്കിൽ പൊറോട്ട കഴിക്കാൻ പോകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാൻ പോകുന്ന സ്ഥലത്ത്. അവതാരകൻ അവിടെ ഇടപെടുകയാണ് സർ. വേണു ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസിൻ്റെ വക്താവായ അനിൽ ബോസിനോടാണ് സർ ചോദ്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഈ യാത്രയിൽ ഉടനീളം ഉള്ള അനിൽ ബോസ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽ ബോസെ, എന്താണ് ഈ ഭാരത് ജോഡോ യാത്രയുടെ ഭാവി പരിപാടിയായി നിങ്ങൾ ആലോചിക്കുന്നത്? അദ്ദേഹത്തിന് മറുപടിയാണ്, ഞാൻ ഏത് മഹാനാണ് ഇപ്പോൾ പറഞ്ഞത് എനിക്കൊന്ന് മനസ്സിലായില്ല, കാരണം അദ്ദേഹം ഫോണിലാണ്, സ്റ്റുഡിയോയിലല്ല. കാരണം ഞാൻ ഭാരത് ജോഡോ യാത്രയിലാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു വേദിയിൽ മോദി വിരോധം പറഞ്ഞതായി അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ? ആരുടെ സർ ചോദ്യം? ചോദ്യം പിണറായി വിജയൻ്റെതല്ല സർ, ഗോവിന്ദ മാഷന്റെ സർ. ഈ യാത്രയിൽ ഈ 4,080 കിലോമീറ്റർ യാത്ര ചെയ്ത മുഴുവൻ യാത്രികനായ അഡ്വക്കേറ്റ് അനിൽ ബോസ് ചോദിക്കുകയാണ്, ഏത് മഹാനാണ് ഇപ്പോൾ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം ഞാൻ ഭാരത് ജോഡോ യാത്രയിലാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു വേദിയിൽ മോദി വിരോധം പറഞ്ഞതായി അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? അവസാനിച്ചില്ല സർ, തുടരുകയാണ്. ഏതെങ്കിലും ഒരു വേദി, ഞാൻ കന്യാകുമാരി മുതൽ ഇന്നിപ്പോൾ ഉള്ള ബനിയാൻ കഴിഞ്ഞ് ശ്രീനഗറിലേക്ക് പോകുന്ന യാത്രാ മധ്യയിലാണുള്ളത്. അപ്പോൾ ഈ ഉള്ള സ്ഥലത്ത് വരെ വരുന്ന യാത്രയിൽ പങ്കെടുത്ത മുഴുവൻ സമയ പദയാത്രികനായ ഞാൻ കേട്ടില്ല മോഡി വിരോധം എന്ന് പറഞ്ഞൊരു വാക്ക്. എവിടെയാണ് സർ ഈ പറയുന്ന 480 കിലോമീറ്റർ ഈ ജാഥയിൽ നടന്ന കോൺഗ്രസിൻ്റെ KPCC പ്രചാര വിഭാഗത്തിൻ്റെ ഭാരവാഹിയായ മുഴുവൻ യാത്രികൻ? അദ്ദേഹം പറയുന്നു ഞാൻ കേട്ടില്ല മോഡിക്കെതിരെ ഈ യാത്രയിൽ ഒരു വാക്ക് പറഞ്ഞത്. അവസാനിച്ചിട്ടില്ല സർ, ഞങ്ങൾ വെറുപ്പ്, അദ്ദേഹം പറയാണ് മോഡി വിരോധം എന്ന വാക്ക് ഞങ്ങൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സ്നേഹത്തിൻ്റെ ഒരു തീർത്ഥയാത്ര എന്ന നിലയിലാണ് ഈ യാത്ര കടന്നു പോകുന്നത്. സ്നേഹം വിതറി പോവാണ് സർ. ഞങ്ങൾ അങ്ങനെ ഇനിയും കേൾക്കണം സർ, കേരളത്തിലെ ജനം കേൾക്കേണ്ടതാണ്. ഇത് അൻവറിൻ്റെ വാക്കല്ല, ഇടതുപക്ഷത്തിൻ്റെ വാക്കല്ല, CPMന്റെ വാക്കല്ല,
ഈ യാത്രയിൽ മുഴുനീള പങ്കെടുത്ത അഡ്വക്കേറ്റ് അനിൽ ബോസ് എന്ന് പറയുന്ന കെപിസിസിയുടെ ഭാരവായി തുടരാണ് സർ. ഈ വാർത്തയിൽ ഞങ്ങൾ അങ്ങനെ ആർഎസ്എസ് വിരോധമുണ്ടെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ എഴുന്നേർത്താണ് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നാമത് ഫോണിലാണ് അദ്ദേഹം പറയാൻ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഒന്നാമത് ഫോണിലാണ് സംസാരിക്കുന്നത് ഞാൻ സ്റ്റുഡിയോയിലല്ല അതുകൊണ്ട് ആ അവിടെയുള്ള ആ പ്രിവിലേജ് എടുത്ത് എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വരരുത് ഈ ബി ജെ പിക്കാരോട് അദ്ദേഹം പറയാണ് ഞാൻ സ്റ്റുഡിയോയിലല്ല ഞാൻ ഫോണിലാണ് അതുകൊണ്ട് ആ പ്രിവിലേജ് എടുത്ത് എൻ്റെ നെഞ്ചത്ത് കയറാൻ വരരുത് എന്നിട്ട് അദ്ദേഹം തുടരുകയാണ് സർ കയറാൻ വരരുത് വല്ലാതെ വർത്തമാനം പറയരുത് അപ്പോൾ വേണു ഇടപെടുകയാണ് സർ ഇല്ല ഇല്ല ആരുമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം തുടരുകയാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന അനിൽ ബോസിൻ്റെ ഭാഷയാണ് സർ നേർക്കുനേരെ എഴുതിയതാണ് ഇത് തെളിവായിട്ട് ഈ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ തയ്യാറാണ് സർ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത് നിഷേധിക്കാൻ തയ്യാറാണ് സർ അത് കഴിഞ്ഞ് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ബലികുടീരത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തിയിട്ട് വരുന്ന ഞങ്ങൾക്ക് എന്തിനാണ് ബി ജെ പി ശത്രുത വെക്കുന്നത് നമ്മൾ ആരെങ്കിലും പറഞ്ഞ സർ അടൽ ബിഹാരി വാജ്പേയിയുടെ മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തിയ കോൺഗ്രസ്സുകാർ നടത്തിയ യാത്ര നമ്മൾ ആരും പറഞ്ഞില്ല സർ ഒരു വാർത്താ ചാനലിന് പുറത്തു വിട്ടില്ല ഒരു സാധു സംഘി കോൺഗ്രസ് ആയതുകൊണ്ട് നിഷ്കള അവന്റെ വായിൽ നിന്ന് വന്ന് വീണതാണ് സർ ഇതിന് കോൺഗ്രസ് മറുപടി പറയണ്ടേ സർ അങ്ങനെ ശത്രുതയുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എന്തിനു പോകണം എവിടെ അടൽ ബിഹാരി വാജ്പേയിയുടെ മണ്ഡപത്തിൽ ഞങ്ങൾ എന്തിനു പോകണം അപ്പോൾ ഞങ്ങൾക്കൊരു വ്യക്തിവിരോധമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആരെയെങ്കിലും വ്യക്തി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിരോധമോ ഒന്നും ഇവിടെ ഇല്ല സർ ഈ യാത്രയില്ലല്ലോ സർ ഈ ജോഡോ യാത്ര വെറും വെറുപ്പിനെതിരെ സ്നേഹത്തിൻ്റെ ഉള്ള തീർത്ഥയാത്രയാണ് സർ സർ ഇവരാണ് പറയുന്നത് സർ കേരളത്തിൽ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയുമായി ചേർന്ന് മുന്നോട്ട് പോവുകയാണ് സർ സർ നമുക്കൊന്ന് പരിശോധിക്കാം സർ കഴിഞ്ഞ 5-8 വർഷമായിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് വിട്ടുപോയവരുടെ ഒരു 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 നിര തന്നെ ഉണ്ട് സർ മുഴുവൻ വായിക്കുകയാണെങ്കിൽ 2 അസംബ്ലിയിൽ വായിക്കേണ്ടി വരും അത്യാവശ്യം സർ 12 മുഖ്യമന്ത്രിമാരാണ് സർ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് വിട്ടുപോയത് കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് ബി ജെ പിയിൽ ചേർന്നവർ നമ്മൾ മറന്നു പോവുകയാണ് സർ നമുക്ക് അത്ര പെട്ടെന്ന് മറന്നു പോകാൻ കഴിയില്ല സർ എൻ ഡി തിവാരി നാരായണ റാണേ വിജയ് ബഹുണ എൻ ബീരൻ സിംഗ് മണിപ്പൂർ മുഖ്യമന്ത്രി അമരേന്ദർ സിംഗ് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ദിഗംബർ കാമത്ത് ഗോവ മുഖ്യമന്ത്രി സർ എൻ കിരൺ റെഡ്ഡി മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പേമാകാണ്ട് മുൻ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജഗദാംബിക പാൽ മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സർ എസ് എം കൃഷ്ണ സർ കർണാടക മുഖ്യമന്ത്രി മാണിക് സാഹ ത്രിപുര മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ സൽമ അസം മുഖ്യമന്ത്രി പിന്നെ വിട്ടുപോയത് 180 എം എൽ എമാരും എം പിമാരുമാണ് സർ ഈ 180 അതിൽ തന്നെ സർ ഉത്തരാഖണ്ഡ് 9 എം എൽ എമാർ അരുണാചൽ പ്രദേശ് 43 എം എൽ എമാർ സർ ഒറ്റയടിക്ക് മണിപ്പൂരിൽ 4 എം എൽ എമാർ ഗുജറാത്തിൽ 16 എം എൽ എമാർ ഗോവയിൽ 10 എം എൽ എമാർ കർണാടക 17 എം എൽ എമാർ മധ്യപ്രദേശ് 19 എം എൽ എമാർ പുതുച്ചേരി പോണ്ടിച്ചേരി 5 എം എൽ എമാർ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയ എം എൽ എമാരുടെ കണക്കാതിൻ്റെ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ഈ കേരളത്തിലെ ഏത് കോൺഗ്രസ് എം എൽ എയും ഏത് നേതാവും ഏത് സമയത്താണ് ബി ജെ പിയിലേക്ക് പോകുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല സർ കേന്ദ്രമന്ത്രിമാരുടെ എണ്ണെടുക്ക സർ ജ്യോതിരാദിത്യ സിന്ധ്യ റാവു ഇന്ദ്രജിത് സിംഗ് ജിതിൻ പ്രസാദ് പുരന്തേശ്വരി ഡി പുരന്തേശ്വരി എൻ ടി ആറിൻ്റെ മകൾ സർ കോൺഗ്രസിൽ ചേർന്ന് ബി ജെ പിയിലേക്ക് പോയ കേന്ദ്രമന്ത്രിയാണ് സർ ജഗദാംബിക പാൽ ഉത്തർപ്രദേശിലെ ലോക്സഭ എം പി സർ സത്യപാൽ മഹാരാജ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ആയിരിക്കെ ബി ജെ പിയിലേക്ക് പോയയാൾ സർ രാമദയാൽ വികെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിൻ്റെ നേതാവ് സർ റീത ബഹുഗുണ സർ ഭരത് സിംഗ് സർ നജ്മ ഹെത്ബത്തുള്ള സർ ആസാമിലെ കോൺഗ്രസ് നേതാവ് തരുൺ ഗോഗയ മഹാരാഷ്ട്ര പി സി സി പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റ് ഹർദിക് പട്ടേൽ സർ ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭജൻലാലിൻ്റെ മകനും സംസ്ഥാന പ്രധാന നേതാവ് കുൽദീപ് ബിഷ്ണായി സർ ഹരിയാനയിലെ ചൗധരി ബീരേന്ദ്ര സിംഗ് സർ 2014 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ലോക്സഭാ എം പിമാർ കേന്ദ്രമന്ത്രിമാർ എം എൽ എമാർ 30 പേരാണ് സർ സർ ഈ രീതിയിൽ പോകുന്ന കോൺഗ്രസിനെ വിശ്വസിച്ച് കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനോടൊപ്പം നിൽക്കണം എന്നാണ് സർ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർ ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇന്ന് അവരെ സംബന്ധിച്ച് ഒരു രക്ഷയുമില്ല ജനങ്ങളോട് പറയാനൊന്നുമില്ല ആകെ പറയാനുള്ളത് ഈ കള്ളപ്രചരണം എന്താണ്
CPM BJP-യുമായി യോജിച്ചു പോകുന്നു, ഈ BJP-യുമായി ചേർന്നു പോകുന്നു. സർ, അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ല സർ BJP-ക്ക് ഏറ്റവും വലിയ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നതിൻ്റെ തെളിവല്ല സർ കേന്ദ്ര ബജറ്റ്? കേന്ദ്ര ബജറ്റിൽ നിന്ന് 5 പൈസയുടെ ആനുകൂല്യം ഈ സംസ്ഥാനത്തിന് കിട്ടിയില്ല എന്നത് തന്നെ അതിൻ്റെ തെളിവല്ല സർ? ഈ കള്ള രാഷ്ട്രീയം, ഈ കളവ്, ഈ ചതി കേരളത്തിലെ ജനങ്ങളോട്, ഈ വർഗീയതയുമായി ഒട്ടിയിട്ടുള്ള കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഈ പോക്ക് കേരളത്തിലെ ജനം തിരിച്ചറിയും സർ. വരും നാളുകളിൽ ഇതിനെതിരെയുള്ള ശക്തമായ പ്രചരണം പാർട്ടിയുടെ സംസ്ഥാന ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തെത്തുമ്പോൾ ആ ജനപിന്തുണ, ആ ജനകീയ അമർഷം കേരളത്തിലെ ജനങ്ങൾ കാണാൻ പോകുന്നു സർ. ഞാൻ അവസാനിപ്പിക്കുന്നു സർ, ഈ ബജറ്റിനെ പിന്തുണക്കുന്നു.